ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ടു മൈ ചാനൽ എന്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സനൂസ് വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് ഒരു പാൽ കേക്കിന്റെ റെസിപ്പി ആയിട്ടാണ് പാൽ കേക്ക് എന്ന് പറയും കുഞ്ഞിക്കേക്ക് എന്ന് പറയും ഖജൂര എന്ന് പറയും അതിനെന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്ന് നോക്കാം പത്ത് മുട്ട എടുത്തിട്ടുണ്ട് പത്ത് മുട്ടയ്ക്കാണ് ഉണ്ടാക്കുന്നത് രണ്ട് ഗ്ലാസ് പഞ്ചസാര എടുത്തിട്ടുണ്ട് ഇതേ ഈ മെഷർമെന്റ് കപ്പിന് രണ്ട് കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത് ഒന്നേ കാൽ കിലോ മൈദ എടുത്തിട്ടുണ്ട് 100 ഗ്രാം നെയ്യ് എടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പ് എടുത്തിട്ടുണ്ട് 1 ടേബിൾ സ്പൂൺ ഏലക്കാപ്പൊടി എടുത്തിട്ടുണ്ട് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ എടുത്തിട്ടുണ്ട് പിന്നെ ഹെലോ കളറും എടുത്തിട്ടുണ്ട് ഇതെങ്ങനെ ഇനി റെഡിയാക്കാമെന്ന് നോക്കാം ഇനി നമുക്ക് മുട്ട ബീറ്റ് ചെയ്തെടുക്കാം കേക്കിന് വേണ്ടത് ഫസ്റ്റ് ലോ ഫ്ലെയിമിലിട്ട് ബീറ്റ് ചെയ്യുക പിന്നെ ഹൈ സ്പീഡിലിട്ട് ബീറ്റ് ചെയ്യുക എല്ലാ ഇൻഗ്രീഡിയൻസും ബേക്കിംഗ് സോഡ ഇട്ടു ഉപ്പിട്ടു പിന്നെ ഏലക്കാപ്പൊടി ഇട്ടു എടുത്തു വെച്ച് 2 കപ്പ് പഞ്ചസാരയും കൂടി ഇട്ടു കൊടുത്തു നമ്മൾ എടുത്തു വെച്ച് നെയ്യും കൂടി മിക്സ് ചെയ്ത് കൊടുത്തു മുട്ടായും പഞ്ചസാരയും ഏലക്കാപ്പൊടിയും നെയ്യും ഉപ്പും ബേക്കിംഗ് പൗഡറും ഒക്കെ ലോ ഫ്ലെയിമിലിട്ട് സോറി ലോ ഫ്ലെയിം അല്ല കേട്ടോ സ്പീഡാണ് കേട്ടോ മാറിപ്പോയതാണേ നമ്മുടെ മുട്ടയൊക്കെ ഇവിടെ ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി അതിലോട്ട് കുറച്ച് ഹെലോ കളറും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം വീണ്ടും നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം നമ്മുടെ മുട്ടയൊക്കെ ഇവിടെ ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി അതിലോട്ട് എടുത്തു വെച്ച മൈദയും കൂടി ചേർത്ത് നല്ലപോലെ കുഴച്ചെടുക്കാം നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം നമ്മുടെ കേക്കിന്റെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് 4 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം എത്ര വേണമെങ്കിലും വെക്കാം എത്ര മണിക്കൂർ വേണമെങ്കിലും വെക്കാം വെക്കും തോറും നല്ല സോഫ്റ്റ് ആവും പക്ഷെ നമ്മളിവിടെ 4 മണിക്കൂറാണ് വെക്കുന്നത് ഇനി ഇത് അടച്ച് വെക്കാം നമ്മുടെ കേക്കിന്റെ ബാറ്ററി ഇവിടെ സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇതെല്ലാം കുഞ്ഞു കുഞ്ഞു ഉരുളകളാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് പരത്തി കട്ട് ചെയ്തെടുക്കാം ഇനി ഇത് പരത്തി കട്ട് ചെയ്തെടുക്കാം ഓരോന്നായി പരത്തിയെടുക്കാം നൈസായിട്ട് പരത്താൻ പാടില്ല കട്ടിയിൽ പരത്തണം കട്ട് ചെയ്തെടുക്കാം കുഞ്ഞു കുഞ്ഞായി കട്ട് ചെയ്യണം ഇതേ ഷേപ്പിലാണ് ഞങ്ങൾ ഇവിടെ കട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് ഏത് ഷേപ്പ് വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം പാൽ
വാൾകേക്ക് ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് പൊരിച്ചെടുക്കാം. ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ആവശ്യത്തിന് ഓയിലും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായി ഇട്ട് പൊരിച്ച് കോരിയെടുക്കാം. അങ്ങനെ നമ്മുടെ കണ്ണൂരിൻ്റെ കജൂര ഇവിടെ റെഡി ആയിട്ടുണ്ട്. കജൂര എന്നും പറയും, പിന്നെ പാൽ കേക്ക് എന്നും പറയും, കുഞ്ഞു കേക്കും എന്നും പറയും. നമുക്കെല്ലാവർക്കും ഇത് ഉണ്ടാക്കാൻ അറിയാം, എങ്കിലും നമ്മളിൽ ചിലർക്കൊന്നും ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് അറിയില്ല. എന്നോട് എൻ്റെ കുറച്ച് ഫ്രണ്ട്സുകളൊക്കെ ചോദിച്ചിരുന്നു ഇത് എങ്ങനെ ഉണ്ടാക്കാറെന്ന്. അപ്പോൾ ഞാൻ ഇന്ന് ഈ പാൽ കേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നും പറയുന്നത് പോലെ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അസ്സലാമു അലൈക്കും. വീണ്ടും ഇതുപോലത്തെ വീഡിയോ ആയിട്ട് വരാം ഇൻഷാ അള്ളാ. താങ്ക് യു, ബൈ.